സ്ട്രക്ചറൽ ഡിസൈൻ ടൂവിൻ്റെ 14-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്രഷൻ മെമ്പേഴ്സിൻ്റെ ആ ഒരു മോഡ്യൂളിൽ ബാക്കി വരുന്ന ഒരു പ്രോബ്ലവും പിന്നെ കുറച്ച് തിയറി പോർഷനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ പ്രോബ്ലംസിലും നമ്മൾ ഉപയോഗിച്ച ഒരു വേർഡാണ് ഈ ആക്ച്വൽ ലെങ്ത്, ഇഫക്റ്റീവ് ലെങ്ത്, അതുപോലെ സ്ലെൻഡർനെസ് റേഷ്യോ, അതൊക്കെ. അപ്പം അതൊക്കെ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്നാൽ ആക്ച്വൽ ഫിസിക്കൽ ലെങ്ത് ഓർ റാദർ ഹൈറ്റ് ഓഫ് ദ കോളം ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് സപ്പോർട്ട്. അതായത് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ടാവുന്ന ഒരു ഫിസിക്കൽ ലെങ്ത്, അത് അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് കോളം എന്നാണ് മെയിനായിട്ട് നമ്മൾ അതിനെ പറയുന്നത്. അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് കോളം, അതായത് സപ്പോർട്ട്സിന്റെ ഇടയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത്, അത് ഫിസിക്കൽ ലെങ്ത് ആയിരിക്കും. അത് ഹൈറ്റ് ഓഫ് കോളം ആവാം, പോയിന്റ്സ് ഓഫ് സപ്പോർട്ട്സിന്റെ ഇടയിലുള്ള ആ ഒരു കോളമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോളത്തെ വെച്ച് പറഞ്ഞത്. അപ്പം അത് ആക്ച്വൽ ഫിസിക്കൽ ലെങ്ത് ആണ് മനസ്സിലാക്കാം. ഇനി സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ്. അത് ആക്ച്വലി അത് ആ ഒരു നമ്മളതിനെ ന്യൂമറിക്കലി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അത് നമ്മൾ ലാംഡയായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സ്ലെൻഡർനെസ് റേഷ്യോനെ KL/R മിനിമം ആണ് നമ്മൾ എടുക്കുന്നത്. KL എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ലെങ്ത് ആണ്. അപ്പോൾ ആദ്യം ഇഫക്റ്റീവ് ലെങ്ത് ഒന്ന് നോക്കിയിട്ട് വരാം എന്താണെന്നും. ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോം ഓഫ് കർവ് ഇൻ ടു വിച്ച് എ കംപ്രഷൻ മെമ്പർ ടെൻസ് ടു ഡിഫ്ലെക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡ് ഓഫ് എൻഡ് ഫിക്സ്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഒരു കംപ്രഷൻ മെമ്പർ ഡിഫ്ലെക്ട് ചെയ്യുന്ന ആ ഒരു കർവ് ഫോം ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മൂന്ന് എക്സാമ്പിൾസ് നോക്കിയറിയാം, ആദ്യത്തേത് രണ്ട് എൻഡ് പിൻഡ് ആയിട്ടുള്ള ഒരു കോളമാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കംപ്രഷൻ ലോഡ് മുകളിൽ നിന്നും താഴ്ന്നും വരികയാണെങ്കിൽ അത് ഡിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ബി എന്ന് പറയുന്നത് ഒരെൻഡ് പിൻഡ് എൻഡ് ആണ്, അതർ എൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൽ ആ ഒരു ഫോം ഓഫ് കർവ് മാറിയിട്ടുണ്ട്, കണ്ടോ. ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു ഫിക്സഡ് എൻഡ് ആകുമ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആ കർവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല ഈ ഒരു സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന്. പകരം കുറച്ച് നീങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിൻഡ് എൻഡിൽ വന്ന് അത് നേരത്തെ ഈ ഈ എന്നുള്ള ഫിഗറിലെ എൻഡ് പോലെ തന്നെയാണ് ഇവിടെ ബിയിലെ ഈ ഒരു ലോവർ എൻഡ്. അപ്പൊ സിയിലാണെങ്കിൽ രണ്ട് എൻഡ് ഫിക്സഡ് ആണ്. അപ്പൊ രണ്ട് എൻഡിലും ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. ഫിക്സഡ് ആവുമ്പോൾ ഒരു യാതൊരു വിധത്തിലുള്ള എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡവും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ കർവ് ഫോം ചെയ്യുന്നത്, അതായത് ഈ ഒരു കംപ്രഷൻ മെമ്പർ ഡിഫ്ലക്ട് ചെയ്യുന്ന ഷേപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കർവ് എന്നുള്ളത് എൻഡ് ഫിക്സ്ചേഴ്സിനെ, എൻഡ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻ ഈച്ച് കേസ് ദർ ഇസ് എ പോർഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ദ കംപ്രഷൻ മെമ്പർ വിച്ച് ബെൻസ് ആസ് ഇഫ് ദിസ് പാർട്ട് ഹാഡ് ബീൻ എ പിൻഡ് എൻഡ് ജോയിൻറ്. അതായത് ഈ പിൻഡ് കണക്ഷനിൽ ആ ഒരു കർവ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലിപ്പോൾ എ എന്നുള്ള ഫിഗറിലെ പോലെയാണ്. അതേസമയം ഇപ്പം മറ്റൊരു എൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ എവിടെയാണെങ്കിലും ഒരു പോർഷൻ ഓഫ് ലെങ്ത് ഉണ്ട്. ആ പോർഷൻ ഓഫ് ലെങ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭാഗം പിൻഡ് എൻഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്തേനെ എന്നുള്ള പോലെയാണ്. അതായത് രണ്ടാമത്തേൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഈ ഒരു ബോട്ടം പോർഷനിൽ പിൻഡ് എൻഡ് ആണ്, അതേസമയം ഇവിടെ ഫിക്സഡ് എൻഡ് ആണ്. പക്ഷേ കുറച്ച് നീങ്ങി ആ ഒരു കർവ് തുടങ്ങുമ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആ ഒരു കർവിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ നിന്ന് അത് ആക്ച്വലി എങ്ങനെയാണ് ആ പിൻഡ് എൻഡ് എങ്ങനെയാണോ ഡിഫ്ലക്ഷൻ വന്നത് അതുപോലെയാണ്. മൂന്നാമത്തെ ഫിഗറിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ആ പിൻഡ് എൻഡ് കർവ് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെ ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഒരു ഇവിടെ ഒരു പിൻ ആയിരുന്നെങ്കിൽ എങ്ങനെ കർവ് വരുമായിരുന്നു, ആ ഒരു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ഇവിടെയും പിന്നായിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നു, ആ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിനെയാണ് ആക്ച്വലി നമ്മൾ ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കുമ്പോൾ ആ ഒരു മീനിങ് നിങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ ഈച്ച് കേസ്, ഓരോ കേസിലും ദർ ഇസ് എ പോർഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ദ കംപ്രഷൻ മെമ്പർ. ആ ഒരു കംപ്രഷൻ മെമ്പറിന്റെ ഒരു പെർട്ടിക്കുലർ ലെങ്ത് എങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വിച്ച് ബെൻസ് ആസ് ഇഫ് ദിസ് പാർട്ട് ഹാഡ് ബീൻ എ പിൻ ജോയിന്റഡ് എൻഡ്. അവിടെ പിൻ ജോയിന്റഡ് എൻഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്തേനെ, ആ ഒരു വിധത്തിലാണ് ഒരു പെർട്ടിക്കുലർ ലെങ്ത് മാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നത്.
അപ്പോൾ ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദിസ് പോർഷൻ ഓഫ് ദ കംപ്രഷൻ മെമ്പർ ആർ ദ പോയിൻറ്റ്സ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. അപ്പോൾ ആ പോയിൻറ്റ്സിനെയാണ് പോയിൻറ്റ്സ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുക. കോൺട്രാഫ്ലെക്ചർ നിങ്ങൾ ബീം ബെൻഡിങ് മൊമെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സീറോ ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോർഷൻ. അതായത് ആക്ച്വലി സൈൻ മാറുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതായത് സീറോ ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന പോർഷനാണ് ഈ കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഓഫ് കോൺട്രാഫ്ലെക്ചറിന് ഇടയ്ക്കുള്ള ലെങ്ത് ആണ് ഈ പറഞ്ഞ എഫക്റ്റീവ് ലെങ്ത്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കംപ്രഷൻ മെമ്പർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. ഇറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ഫ്രം ആക്ച്വൽ ലെങ്ത് ആൻഡ് എൻഡ് കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ആക്ച്വലി ആക്ച്വൽ ലെങ്ത്തിൽ നിന്നും അതുപോലെ എൻഡ് കണ്ടീഷൻസിൽ നിന്നും വരുന്ന ഒരു എന്താണ് ഒരു മറ്റൊരു ലെങ്ത് ആയിട്ട് ഈ എഫക്റ്റീവ് ലെങ്ത് മാറുന്നത്. The end conditions are accounted using effective length factor k. അപ്പൊ നിങ്ങൾക്കറിയാം effective length factor വെച്ചിട്ട് നമ്മൾ end conditionsന് depend ചെയ്തുകൊണ്ട് ഈ k മാറിക്കൊണ്ടിരിക്കും. Which when multiplied by actual length give the effective length k into l. അപ്പൊ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന്റെ കൂടെ ഈ ഇഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ end conditionsന് depend ചെയ്തിരിക്കും effective length factor. അത് നമ്മൾക്ക് സ്റ്റീലിന്റെ കേസിൽ നിങ്ങൾക്കറിയാം IS 800 ഞാൻ നിങ്ങൾക്ക് ആ ടേബിൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ അൺസപ്പോർട്ടഡ് ലെങ്ത്തും ഇഫക്റ്റീവ് ലെങ്ത്തും ബന്ധപ്പെട്ട് കിടക്കുന്ന ടേബിള് 11th ടേബിളിനകത്ത് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും ദിവസം പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ലെങ്ത്തും ഇഫക്റ്റീവ് ലെങ്ത്തും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പിൻഡ് എൻഡ് അതിനിടയ്ക്ക് വന്നിരുന്നെങ്കിൽ ആ ഭാഗം എങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിരുന്നേനെ, അതായത് പിൻഡൻഡ് പോലെ ഡിഫ്ലക്ട് ചെയ്യുന്ന അത്രയും പോർഷൻ്റെ ലെങ്ത് ആണ് ഈ ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പിൻഡൻഡ് രണ്ടെൻഡ് പിൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഇതിനെയാണല്ലോ റെഫറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വൽ അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നെ ആയിരിക്കും എന്തായിട്ട് വരിക, ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതും നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിച്ചതാണ്. രണ്ടെൻഡ് പിൻഡ് ആണെങ്കിൽ L=K × L=1 × L എന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോയിലേക്ക് പോവാം. സ്ലെൻഡർനെസ് റേഷ്യോ ന്യൂമറിക്കലി എന്താണ്, λ=K×L എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ മിനിമം റേഡിയസ് ഓഫ് കൈറേഷൻ ആണ്. അപ്പോൾ ഇനി സ്ലെൻഡർനെസ് റേഷ്യോയും ആ ഒരു ബക്ക്ലിംഗ് ടെൻഡൻസിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ടെൻഡൻസി ഓഫ് എ മെമ്പർ ടു ബക്കിൾ ഈസ് യൂഷ്വലി മെഷേർഡ് ബൈ ഇറ്റ് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ആ ഒരു ബക്ക്ലിംഗ് ടെൻഡൻസി മെഷർ ചെയ്യുന്നത്. ദ ലോങ്ങർ എ കംപ്രഷൻ മെമ്പർ ഫോർ ദ സെയിം ക്രോസ് സെക്ഷൻ ദ ഗ്രേറ്റർ ബിക്കംസ് ഇറ്റ്സ് ടെൻഡൻസി ടു ബക്കിൾ ആൻഡ് സ്മോളർ ബിക്കംസ് ദ ലോഡ് ഇറ്റ് വിൽ സപ്പോർട്ട്. നിങ്ങൾക്കറിയാം ലെങ്ത് കൂടുന്തോറും സെയിം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എന്താണ്, ക്രോസ് സെക്ഷൻ മാറുന്നില്ല പക്ഷെ ലെങ്ത് മാത്രം മാറ്റി നോക്കുകയെന്ന് വിചാരിക്കാം. ക്രോസ് സെക്ഷൻ മാറുന്നില്ലെങ്കിൽ ഈ ആർ മിനിമം മാറുന്നില്ല. സെയിം ക്രോസ് സെക്ഷന് സെയിം റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെ ആയിരിക്കും. ഡിനോമിനേറ്റർ മാറുന്നില്ല, ന്യൂമറേറ്റർ മാത്രം മാറിക്കൊണ്ടിരിക്കുക, എൻ കണ്ടീഷനും മാറുന്നില്ല എന്ന് വെക്കുക. ലെങ്ത് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര കാര്യമാണ് പറയുന്നത്. ലെങ്ത് കൂടുന്തോറും എന്താണ് നിങ്ങൾക്കറിയാം ഈ സ്ലെൻഡർ ബാക്കിയൊന്നും മാറുന്നില്ല, ലെങ്ത് മാത്രം. എല്ല് മാത്രം കൂടുമ്പോൾ ലാംഡ കൂടും. അപ്പോൾ അതായത് സ്ലെൻഡർനെസ് റേഷ്യോ കൂടുകയാണ്. സ്ലെൻഡർനെസ് റേഷ്യോ കൂടുന്തോറും നിങ്ങൾക്ക് മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ അറിയാം ലെങ്ത് കൂടുന്തോറും ബക്ക്ലിംഗ് ടെൻഡൻസി കൂടുന്നു. നിങ്ങൾക്കറിയാം ബക്ക്ലിംഗ് ടെൻഡൻസി കൂടുക എന്ന് വെച്ചാൽ ചെറിയ ലോഡിൽ തന്നെ പെട്ടെന്ന് അത് അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അതായത് ആ ലോഡ് അതിനെ സപ്പോർട്ട് ആ ലോഡ് ഡിസൈൻ ലോഡ് അവിടെ വളരെ കുറവായിരിക്കും. സ്ട്രെങ്ത് കോളത്തിന്റെ ഡിസൈൻ അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ലോഡ് വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മാത്രമല്ല നിങ്ങളുടെ ടേബിൾ 9A, B, C, D എന്നുള്ള ആ ഒരു ടേബിള് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ അവിടെ ഇങ്ങനെ കൂടിക്കൂടി വരും തോറും ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ കൂടുന്തോറും ആ ഒരു കംപ്രസീവ് സ്ട്രെസ് അത് കുറഞ്ഞു വരികയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ന്യൂമറിക്കലി പറയാം നമ്മൾ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സെക്ഷന് തന്നെ പല ആക്സിസ് ഓഫ് ബെൻഡിങ് ഉണ്ടാവും, പല ആക്സിസിലും പല റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. അതിലെ മിനിമം റേഡിയസ് ആണ് എടുക്കേണ്ടത്. അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്കറിയാം ഈ പല റേഡിയസ് ഓഫ് ഗൈറേഷൻ ഒരു സെക്ഷന് പല ആക്സിസിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോന്നും നോക്കും, അതിൽ മിനിമം എടുക്കാൻ കാരണം അത് മിനിമം ആവുമ്പോൾ ലാംഡ കൂടുകയാണ്. ലാംഡ കൂടുക എന്ന് വെച്ചാൽ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് കുറയുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് ഒരു ഇങ്ങനെ ലോഡ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് കംപ്രഷൻ മെമ്പർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് മെമ്പറാണെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് താങ്ങാവുന്ന ലീസ്റ്റ് ലോഡാണ് നമ്മൾ അതിന്റെ ഡിസൈൻ ലോഡായിട്ട് എടുക്കുന്നത്. കാരണം
ആ ലോഡിൽ അത് ഫെയിലായി പോകും. പിന്നെ അതിനേക്കാൾ കൂടുതൽ ലോഡ് തന്നെ അത് വേറെ ഡയറക്ഷനിൽ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. കാരണം ഈ ഒരു ഡയറക്ഷനിൽ ഇത്രയും ലോഡേ പറ്റുന്നുള്ളെങ്കിൽ അവിടെ വെച്ച് അത് ഫെയിൽ ആവും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ലീസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇത് മിനിമം എടുക്കുന്നത്, ഈ ആറ് മിനിമം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ടേംസ് കഴിഞ്ഞു. ഇനി ഇനി ബാക്കി ഈ ഒരു കംപ്രഷൻ മെമ്പറിൽ വരുന്ന വേറെ ഒരു പോർഷനാണ് ലേസ്ഡ് ആൻഡ് ബാറ്റൻഡ് കോളംസ്. ലേസ്ഡ് ആൻഡ് ബാറ്റൻഡ് കോളംസ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ എയില് നിങ്ങൾക്ക് കാണാം. ഇത് എന്താന്ന് വെച്ചാൽ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ചാനൽ സെക്ഷൻ, രണ്ട് ചാനൽ സെക്ഷൻസ് ആണ്. ഈ ഇപ്പോൾ ഞാൻ പോയിന്റ് ചെയ്യുന്നത് ഒരു ചാനൽ സെക്ഷൻ, ഇനി അടുത്തതാ ഇവിടെ ഇങ്ങനെ ഒരു ചാനൽ സി പോലെ കണ്ടില്ലേ. ചാനൽ രണ്ട് ചാനൽ സെക്ഷൻസ് ഇങ്ങനെ ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം വെച്ചിരിക്കുകയാണ്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. എന്നിട്ട് അവിടെ ഒരു ഈ മുന്നിലും പിന്നിലുമായിട്ട് ടൈപ്പ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് ചെറിയ പ്ലേറ്റ്സോ ആംഗിൾസോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചെറിയ ക്രോസ് സെക്ഷനിലുള്ള. അതിനെയാണ് ലേസിംഗ് എന്ന് പറയുന്നത്. ഇനി ബാറ്റൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയും രണ്ട് ചാനൽ സെക്ഷൻ ബാക്ക് ടു ബാക്ക് വെച്ചിരിക്കുകയാണ്. ചാനൽ സെക്ഷൻ നിങ്ങൾക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാം. ദാ പോയിന്റർ പോകുന്ന ഇവിടെ ഒരു ചാനൽ സെക്ഷൻ, പിന്നെ എവിടെയാണ് ചാനൽ സെക്ഷൻ, ഇതാ അടുത്തത് ഇവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ഫ്ലാറ്റ്സ് ആണ്. അത് എൻഡ് ബാറ്റൺ ആണ് ഏറ്റവും രണ്ട് അറ്റങ്ങളിൽ കൊടുക്കുന്നതിന് എൻഡ് ബാറ്റൺസ് എന്നും ഇടയിൽ കൊടുക്കുന്നതിന് ഇന്റർമീഡിയറ്റ് ബാറ്റൺ എന്നും പറയും. ഇത് ഇന്റർമീഡിയറ്റ് ആണെന്ന് ഇതാ ഇവിടെ ബ്രേക്ക് ലൈൻ ആണ് കാണിച്ചിട്ടുള്ളത്, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അറ്റങ്ങളിൽ വരുന്നതിന് എൻഡ് ബാറ്റൺസ് എന്ന് പറയും. ഇനി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് IS 800 7.6 എന്ന ക്ലോസിനകത്താണ് ലേസ്ഡ് കോളംസിനെ കുറിച്ച് പറയുന്നത്. സോറി, ഇത് 7.7 ആണ് കേട്ടോ. 7.7 ബാറ്റൻഡ് കോളംസിനെ കുറിച്ചും പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലേസ്ഡ് ഇങ്ങനത്തെ ഷേപ്പിലേക്ക് പോകാനുള്ള കാരണം എന്താന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് റോൾഡ് സെക്ഷൻസിന് ഒരു പരിധിയുണ്ട് ആ ഒരു ഷേപ്പിന്. നിങ്ങൾക്കറിയാം സ്റ്റീൽ ടേബിൾസ് തന്നെ നോക്കുമ്പോൾ അറിയാം കുറച്ച് സെക്ഷൻസിന്റെ പേരുണ്ടാവും. അപ്പൊ അത്രയും ഏരിയാസോ അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷനിലെ ഏരിയാസോ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. അപ്പൊ അതിനൊരു മാക്സിമം ഏരിയ വരെ അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റോൾഡ് സ്റ്റീൽ സെക്ഷന്റെ സൈസിനും ഷേപ്പിനും പരിധികളുണ്ട്. കാരണം എന്താണ്, ആ ഒരു റോളിംഗ് മിൽസിലാണ് അത് ഉണ്ടാക്കുന്നത്, അവിടുത്തെ ലിമിറ്റേഷൻസ് കാരണം തന്നെ. സോ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആർ ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് റോളിംഗ് മിൽസ്. അതുപോലെ തന്നെ വെൻ റോൾഡ് സെക്ഷൻസ് ഡു നോട്ട് ഫർണിഷ് ദ റിക്വയർഡ് സെക്ഷണൽ ഏരിയ ഓർ വെൻ എ സ്പെഷ്യൽ ഷെയ്പ്പ് ഓർ ലാർജ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് റിക്വയർഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് എ ബിൽറ്റ് അപ്പ് സെക്ഷൻ ഇസ് ഫാബ്രിക്കേറ്റഡ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു റിക്വയർഡ് നിങ്ങൾക്ക് അറിയാം, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ സ്ട്രെസ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നിങ്ങൾക്കറിയാം പി ഈക്വൽ ടു എ ഇൻ ടു എഫ് സി ഡി ആണെന്ന് അറിയാം. അപ്പൊ എ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക, പി ബൈ എഫ് സി ഡി ചെയ്തിട്ട് റിക്വയർഡ് സെക്ഷനൽ ഏരിയ നമ്മൾ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ലോഡ് ഡിസൈൻ ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് റിക്വയർഡ് സെക്ഷനൽ ഏരിയയും കൂടുതലൊക്കെ ആയിരിക്കും. അപ്പൊ റിക്വയർഡ് സെക്ഷനൽ ഏരിയ നമ്മുടെ ഈ ഒരു റോൾഡ് സെക്ഷൻസിന് തരാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ബിൽട്ടപ്പ് സെക്ഷൻസ് എന്ന് പറയും, പുതിയ സാധനങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്കറിയാം ഒരു രണ്ട് ഇപ്പൊ ഒരു റോൾഡ് സെക്ഷൻ ഉപയോഗിക്കുന്നതിന് വരെ രണ്ട് റോൾഡ് സെക്ഷനും നടുക്കൊരു പ്ലേറ്റും ഒക്കെ വെക്കുകയാണെങ്കിൽ ഏരിയ കൂടി വരികയാണല്ലോ ഓരോ ഓരോ ആഡ് ഓൺസിനനുസരിച്ചിട്ട്. അപ്പോ അങ്ങനെ ഏരിയ കൂട്ടാം. അതല്ല ഇനി വേറൊരു സ്പെഷ്യൽ ഷെയ്പ്പ് നിങ്ങൾക്ക് വേണം എന്ന് ഉള്ളൊരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കാം. സ്പെഷ്യൽ ഷെയ്പ്പോ അല്ലെങ്കിൽ ഒരു ലാർജ് റേഡിയസ് ഓഫ് ഗൈറേഷനോ വേണം എന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ KL/R മിനിമം ആണ്, അതായത് ആ പർട്ടിക്കുലർ സെക്ഷന്റെ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതന്നെ അതായത് പല ആക്സിസിൽ പല റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. ആ ഉള്ളം ആക്സിസുകളിൽ RXX, RYY ഇപ്പൊ ആംഗിളിനാണെ RVV, RUU അങ്ങനെ പലതും ഉണ്ട്. പല ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കമ്പയർ ചെയ്തിട്ട് അതിലെ മിനിമം ആണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ബൈ ഏരിയ, റൂട്ട് ഓഫ് I/A ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് സ്പ്രെഡ് കൂടുന്നത്, അതായത് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നിങ്ങളുടെ മെയിൻ കോമ്പോണൻസ് അകന്നു പോകും തോറും നിങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അഥവാ I എന്ന് പറയുന്നത് കൂടി വരും. I കൂടുന്തോറും I/A എന്നുള്ള ടേം, അതായത് റൂട്ട് ഓഫ് I/A എന്നുള്ള റേഡിയസ് ഓഫ് ഗൈറേഷനും കൂടി വരാം. അപ്പൊ നിങ്ങൾ ആ ഒരു നോർമൽ അറേഞ്ച്മെന്റിൽ നിന്ന് മാറി ആ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മെയിൻ കോമ്പോണൻസിനെ നീക്കി വെക്കും തോറും റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂട്ടാനായിട്ട് പറ്റും.
അതായത് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെയാണ് എടുക്കേണ്ടത്, 6 മിനിമം തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷേ അത് എന്താണ് നിങ്ങളുടെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന, ഇപ്പൊ രണ്ടെണ്ണേ കമ്പയർ ചെയ്യുന്നുള്ളൂ, 6XX ഉം 6YY ഉം കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഉള്ള 6XX ഉം 6YY ഉം തന്നെ കുറച്ചുകൂടെ കൂട്ടി, അതായത് ഇതിനെ അകറ്റി വെച്ചാൽ ഈ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്ന, ഇപ്പൊ രണ്ട് മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്ന രണ്ട് മെമ്പേഴ്സിനെ നിങ്ങൾ അകത്തി വെക്കുകയാണ് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് മാറ്റി വെക്കും തോറും എന്താ ഉണ്ടാവുക, IXX ഉം ആ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ വ്യത്യാസം വരും. ഈ ഒരു കേസിൽ IXX മാറ്റം വരില്ല, IYY മാറ്റം വരില്ല, IYY നീങ്ങിക്കൊണ്ടിരിക്കും. ഇനി അങ്ങനെയല്ല, ചില കേസിൽ നീക്കി വെക്കുമ്പോൾ XX ലും കൂടെ മാറ്റം വരുന്ന വിധത്തിൽ നിങ്ങൾ ഇതിനെ മെയിൻ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നീക്കി വെക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ IXX ലും മാറ്റം വരും, IYY ലും മാറ്റം വരും. അതായത് RXX ഉം ഇൻക്രീസ് ചെയ്യാം, RYY ഉം രണ്ടും ഒരുപോലെ ഇൻക്രീസ്, ഒരുപോലെ അല്ലെങ്കിൽ പല തരത്തിൽ XX ഒരു തരത്തിലും YY മറ്റൊരു തരത്തിലും ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ പുതിയ RXX ഉം RYY ഉം ആയില്ലേ, എങ്ങനെ മെയിൻ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നിങ്ങൾ കോമ്പോണൻസിനെ നീക്കി നീക്കി വെക്കും തോറും ഇതൊക്കെ മാറി വരും. അപ്പം മാറി വരുന്ന അഥവാ കൂടി കൂടി വരുന്ന വിധത്തിൽ മാറ്റി വെക്കണം. കൂടി വരുമ്പോൾ പിന്നെ നിങ്ങൾ പുതിയ ഈ പുതിയ കൂടുതലുള്ളതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് അതിലെ മിനിമം എടുക്കാം. പക്ഷെ എന്നിരുന്നാലും ആദ്യത്തെ കേസിനേക്കാളും കൂടി വന്നല്ലോ. അപ്പൊ കൂടി വരും തോറും നിങ്ങൾക്കറിയാം, 6 ബോട്ടം കൂടി വരുന്നോറും, ഡിനോമിനേറ്റർ കൂടി വരും തോറും ലാംഡ കുറയുകയാണ് ചെയ്യുന്നത്. ലാംഡ കുറയുന്നതാണ് നമുക്ക് നല്ലത്. ലാംഡ കൂടുന്തോറും നിങ്ങൾക്കറിയാം FCD ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് കുറയുകയാണ്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് നിങ്ങൾ ഈ ഒരു എന്താണ് എക്സ്ട്രാ അഡീഷൻസ് ചെയ്യണം. അതായത് ഈ ഒരു കേസിലായ സെൻട്രോയിഡ് ഇതിന്റെ നടുക്ക് കൂടെയാണെന്ന് അറിയാം, അവിടെ നിന്ന് ഇങ്ങനെ നീക്കി വെച്ചിട്ട് നീക്കി വെറുതെ വെക്കാൻ പറ്റില്ല, അതിനെ കണക്ട് ചെയ്താൽ അതൊരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലേസിങ്സും ബാറ്റൻസും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്, വെൻ എ സ്പെഷ്യൽ ഷേപ്പ് ഓർ ലാർജ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് റിക്വയർഡ് ഇൻ 2 different ഡയറക്ഷൻസ്. അതായത് ഉണ്ടായിരുന്ന റേഡിയസ് ഓഫ് ഗൈറേഷനിലും കുറച്ചുകൂടെ കൂട്ടി കൊണ്ടുവരിക, 2 റേഡിയസ് ഓഫ് ഗൈറേഷൻ, XX ആണെങ്കിലും YY ആണെങ്കിലും, എന്നിട്ട് അതിലെ മിനിമം എടുത്താൽ ആദ്യം ഉപയോഗിച്ചതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാലോ. അപ്പൊ അതിനനുസരിച്ച് ലാംഡ കുറയുകയും ചെയ്യും, ലാംഡ കുറയുമ്പോൾ FCD കൂടും, അതാണ് ഉദ്ദേശം. അപ്പൊ ബിൽട്ടപ്പ് സെക്ഷൻസ് അങ്ങനെ ഉണ്ടാക്കാം, റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടുന്ന തരത്തിൽ അതിനെ കുറച്ച് നീക്കി അറേഞ്ച് ചെയ്യുക സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന്. അപ്പോൾ ടു അച്ചീവ് മാക്സിമം വാല്യൂ ഫോർ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഉപയോഗിക്കേണ്ടത് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നെ, പക്ഷെ അത് എന്താണ് നോർമലി വരുന്ന അറേഞ്ച്മെന്റിനേക്കാളും മാറ്റി വെക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ കൂടുതൽ വാല്യൂ കിട്ടുകയാണ്. ആ കൂടുതലുള്ളതിൽ ഏറ്റവും കുറവ് മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ, XX ലാണോ YY ലാണോ നോക്കിയിട്ട് അത് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് വിത്തൌട്ട് ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് സെക്ഷൻ, അതായത് ഉപയോഗിക്കുന്ന സെക്ഷനൊക്കെ സെയിം തന്നെ, സെക്ഷന്റെ കാര്യങ്ങൾക്ക് ഏരിയയിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്പർ ഓഫ് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അവേ ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് യൂസിങ് സ്യൂട്ടബിൾ ലാറ്ററൽ സിസ്റ്റംസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതുപോലെ ആ ഒരു ആക്സിസിൽ നിന്ന് ദൂരേക്ക് നമ്മൾ മാറ്റി വെക്കും ഈ മെയിൻ എലമെന്റ്സിന്. ഇപ്പൊ ഇതിന്റെ കേസിൽ ഇവിടെ ഇതിലെ ആക്സിസ് പോകണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് നീക്കി വെച്ചു, ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നീക്കി വെച്ചു. അപ്പൊ അങ്ങനെ നീക്കി വെക്കുമ്പോൾ അതിനെ കണക്ട് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞതാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ ലേസിങ് എന്ന് പറയുന്ന സംഭവം. ഈ ബാറ്റൻസ് ആണെങ്കിൽ ഞാൻ ആദ്യം ഫിഗറിൽ കാണിച്ചു, ഇങ്ങനെ പ്ലേറ്റ്സ്, ഇങ്ങനത്തെ പ്ലേറ്റ്സിനെയാണ് ഈ ബാറ്റൻസ്, അതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ലേസിങ്സും ബാറ്റൻസും ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഒന്നുകൂടെ മനസ്സിൽ വായിക്കുക, അതായത് ടു അച്ചീവ് മാക്സിമം വാല്യൂ ഫോർ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ വിത്തൌട്ട് ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ സെക്ഷൻ, വിത്തൌട്ട് ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ സെക്ഷൻ എ നമ്പർ ഓഫ് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അവേ ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് യൂസിങ് സ്യൂട്ടബിൾ ലാറ്ററൽ സിസ്റ്റം. ആറിന്റെ ഇക്വേഷൻ ഒന്നുകൂടെ ഓർമ്മിക്കുക, R = √i/a ആണ്, √i/a ആണ്. എ മാറാതെ ആറ് കൂട്ടണമെങ്കിൽ ഐ കൂടണം, ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടണമെങ്കിൽ മെയിൻ എലമെന്റ്സ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അകന്നകന്ന് പോകണം. അപ്പോൾ പാരലാക്സിസ് തിയർ ഉപയോഗിച്ച് ഐ കണ്ടുപിടിക്കുമ്പോൾ ഐ കുറച്ച് കൂടുതൽ കിട്ടും, അപ്പോൾ ആറും അതിനനുസരിച്ച് കൂടും. അപ്പോൾ RXX ഉം RYY ഉം കൂടിയിട്ടുണ്ടെങ്കിൽ പുതിയ RXX ലും പുതിയ RYY ലും മിനിമം എടുത്താൽ മതി, എന്നിരുന്നാലും അത് ആദ്യത്തെ അറേഞ്ച്മെന്റിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് കുറച്ചുകൂടെ എന്താണ് ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്തോറും അങ്ങനത്തെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച്മെന്റ്സ്, ആ ഒരു അറേഞ്ച്മെന്റ്സ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലേസിങ് അല്ലെങ്കിൽ ലാറ്റിസിങ് എന്ന് പറയും, പിന്നെ ബാറ്റനിങ് ആണ് കൂടുതലായിട്ട് അങ്ങനെ ഈ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് നിന്ന് മാറി മെയിൻ എലമെന്റ്സ് വരുമ്പോൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ലേസിങ് ഓർ ലാറ്റിസിങ്
എന്താന്നുള്ളതാണ്. ലേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെയിനായിട്ട് റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ആംഗിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് സിംഗിൾ ലേസിങ് ഉപയോഗിക്കാം, ഡബിൾ ലേസിങ് ഉപയോഗിക്കാം. സിംഗിൾ ലേസിങ് എന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് സിംഗിൾ ലേസിങ് ആണ്, അതായത് രണ്ടെണ്ണത്തിന് കണക്ട് ചെയ്തുകൊണ്ട്. അതിൽ ആദ്യം കാണിച്ചിട്ടുള്ള സിംഗിൾ ഫ്ലാറ്റ് ലേസിങ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്, രണ്ടാമത്തത് ഇന്റർസെക്റ്റിംഗ് ആണ്. അതായത് ഇവിടെ ഈ ഒരു ഇതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഡബിൾ ലേസിങ് ഉപയോഗിക്കുക, അതായത് ഒരു ഫേസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേസിങ് വരുന്ന വിധത്തിൽ ഉപയോഗിക്കാം. പിന്നെ ഒബ്ജക്റ്റ് ഓഫ് പ്രൊവൈഡിങ് ലാറ്ററൽ സിസ്റ്റം ഈസ് ടു കീപ് ദ മെയിൻ മെമ്പേഴ്സ് ഓഫ് ദ കോളം എവേ ഫ്രം ദ സെൻട്രോയിഡ് ആക്സിസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ എന്താണ് ലേസിങ്ങിന്റെ മറ്റുപയോഗങ്ങൾ, ആ ഒരു കോളത്തിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇറ്റ് വിൽ ഹോൾഡ് ദ വേരിയസ് പാർട്സ് ഓഫ് എ കോളം സ്ട്രെയിറ്റ്. പിന്നെന്താണ് പാരലൽ അറ്റ് എ കറക്റ്റ് ഡിസ്റ്റൻസ്, ആ കറക്റ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഈക്വലൈസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് വേരിയസ് പാർട്ട്, അങ്ങനെ പാരലൽ ആയിട്ട് കറക്റ്റ് ഡിസ്റ്റൻസിൽ നിർത്തുന്നതുകൊണ്ട് തന്നെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഈക്വലൈസ് ചെയ്യാം. പിന്നെ ലേസിങ്സിൽ മെയിനായിട്ട് ഷിയർ ഫോഴ്സസ് ആണ് സബ്ജക്ട് ചെയ്തിട്ട്, അതായത് ഷിയർ ഫോഴ്സസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ ഡിസൈനിങ് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല അത്, പക്ഷെ കോഡിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പിന്നെ പ്രിഫേർഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ IS 800 പറയുന്നുണ്ട്. മറ്റ് കോഡ് പ്രൊവിഷൻസും ഡിസൈൻ കൺസിഡറേഷനും IS കോഡിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ലേസിങ് പാറ്റേൺ ഒക്കെ വരയ്ക്കാൻ പഠിക്കുക. ലേസിങ്സ് എന്താണെന്നും കുറച്ച് ലേസിങ് പാറ്റേൺ വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ പാറ്റേൺ വരയ്ക്കാനായിട്ട് പഠിക്കണം. പിന്നെ ഇത് മറ്റൊരു ടൈപ്പാണ്, ഡബിൾ ഫ്ലാറ്റ് ലേസിങ് വിത്ത് പാറ്റേൺ. ഇവിടെ നടുക്ക് പാറ്റേണും കൂടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം പാറ്റേൺ കൂടെ വരുമ്പോൾ അഡീഷണൽ സ്ട്രെസ് വരുന്നത് കൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യാത്തൊരു പാറ്റേൺ ആണ്. പക്ഷെ ഇതൊരു പാറ്റേൺ ഓഫ് ലേസിങ് തന്നെയാണ്. ഇനി ലേസ്ഡ് കോളംസ് ഇതാ 7.6 പറയുന്ന കാര്യങ്ങളാണിത്. ഇതിനകത്ത് ഇങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഇതൊക്കെ ഇവിടെ ഈ 7.6.1.4 കാണാം. സിംഗിൾ ലേസ് സിസ്റ്റംസ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ്, രണ്ട് ഫേസസിലും സിംഗിൾ ലേസ് വെച്ചിട്ട് ബീങ് ലേസ്ഡ് ടുഗദർ, അങ്ങനെ ലേസ് ചെയ്യുന്നതിനെ പ്രിഫർ ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്? പ്രിഫറബിളി ഇൻ ദ സെയിം ഡയറക്ഷൻ, സോ ദാറ്റ് വൺ ഈസ് ദ ഷാഡോ ഓഫ് ദ അതർ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മ്യൂച്വലി ഒപ്പോസ്ഡ് ഇൻ ഡയറക്ഷൻ. ഈ ബോത്ത് ഫേസസിൽ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്നതിനേക്കാളും ഒന്നിന്റെ ഷാഡോ മറ്റേതുപോലെ വരുന്ന ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ദ ലേസിങ് സിസ്റ്റം ഷാൽ ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് കോളം, അങ്ങനെ കുറച്ച് ജനറൽ കാര്യങ്ങളും പിന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം ഇതിൽ ഡബിൾ ലേസിങ്ങിന്റെ കാര്യവും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കോഡിൽ വരുന്ന അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ വരയ്ക്കാൻ ഇത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പല സിസ്റ്റംസ് ഒക്കെ വരയ്ക്കാം. കോഡിൽ രണ്ട് ഫേസിലും സിംഗിൾ ലേസ് കൊടുത്തിട്ടുള്ള ഒരു ലേസിങ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണിത്, ഡബിൾ ലേസ്ഡ് ആണ്. അത് ഇതുപോലെ ഫേസ് രണ്ട് ഫേസിലെയും എങ്ങനെയാ കൊടുത്തിരിക്കുന്നതെന്ന് കാണിച്ചിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. ഫേസ് എയും ബിയും ഇവിടെ മോളില് ആ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കോഡ് നിങ്ങൾക്ക് ആ ഒരു 7.6 എന്നുള്ള ആ ഒരു പ്രൊവിഷൻ എടുത്ത് നോക്കിയിട്ട് ബാക്കി വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ബാറ്റൻസിന്റെ കാര്യമാണ്. ബാറ്റൻസ് വരുന്നത് 7.7 ആണ് IS 800. ഇതും ബാറ്റൻസും ഞാൻ പറഞ്ഞു, ഇത് രണ്ടും എന്താ ഡിഫറെന്റ് സിസ്റ്റംസ് എന്താണ് ആ റേഡിയസ് ഓഫ് വേരിയേഷൻ കൂട്ടാനായിട്ട് പ്രിൻസിപ്പൾ ആക്സിന് അകന്ന് നിൽക്കുന്ന വിധത്തിലുള്ള അറേഞ്ച്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബാറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ടു കീപ് മെമ്പേഴ്സ് ഓഫ് കോളംസ് അറ്റ് റിക്വയർഡ് ഡിസ്റ്റൻസസ്. ബാറ്റൻസ് ആർ പ്ലേറ്റ്സ് ഓർ എനി അതർ റോൾഡ് സെക്ഷൻസ് യൂസ്ഡ് ടു കണക്ട് മെയിൻ കോമ്പോണൻസ് ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ്. ബാറ്റൻ ഷുഡ് ബി സ്പേസ്ഡ് ആൻഡ് പ്രപ്പോർഷൻഡ് യൂണിഫോംലി ത്രൂ ഔട്ട്. എന്തും സ്പേസ് ചെയ്യുമ്പോൾ യൂണിഫോം ആയിട്ട് സ്പേസ് ചെയ്യണം. പിന്നെ നമ്പർ ഓഫ് ബാറ്റൻസ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ മെമ്പർ ഇസ് ഡിവൈഡഡ് ഇൻ ടു അറ്റ്ലീസ്റ്റ് 3 bays വിത്തിൻ ദ ആക്ച്വൽ ലെങ്ത്. അതായത് ടോട്ടൽ ലെങ്ത്തിന് അറ്റ്ലീസ്റ്റ് 3 ആയിട്ടെങ്കിലും ഡിവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് രണ്ട് എൻഡ് ബാറ്റൻസും ഒരു ഇന്റർമീഡിയറ്റ് ബാറ്റനും അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ഒരു എന്താ 3 bays വരുന്ന വിധത്തിൽ. ഇപ്പോ ബേകൾ എന്ന് പറഞ്ഞാല് ആ ഒരു അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു പോർഷൻ ആണ്. അപ്പോൾ ആ ബേസ് അങ്ങനെ ഒരു 3 വരുന്ന വിധത്തിൽ വേണം നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ബാറ്റൺ മൊത്തമായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എന്താണ് എൻഡ് ബാറ്റേൺ കാണിക്കുക, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ബാറ്റേൺ, പിന്നെ കുറച്ചൊരു ബ്രേക്കിംഗ് ലൈൻ കഴിഞ്ഞ് പിന്നെ വീണ്ടും വേണേൽ നിങ്ങൾക്ക് താഴേക്ക് വരച്ചിട്ട് ഒരു എൻഡ് ബാറ്റേൺ കൂടെ കാണിച്ചിട്ട് അങ്ങനെ വരച്ച് നിങ്ങൾക്ക് എന്താണ് എക്സാമിനൊക്കെ കാണിക്കാവുന്നതാണ്. നടുക്കൊരു ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് അല്ല, ഈ ഒരു ബ്രേക്കിംഗ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ വീണ്ടും താഴേക്ക് വരച്ചിട്ട്
ഒരു എൻഡ് ബാറ്റനൂടെ കാണിക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ഒരെണ്ണൂടെ കാണിക്കേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് കാണിക്കാവുന്നതാണ്. അപ്പോ ബാറ്റൻസിന്റെ കാര്യങ്ങൾ കോളത്തിൽ സോറി കോഡിൽ 7.7 പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ബാറ്റൻസ് ഷാൽ ബി സച്ച് ദാറ്റ് ദ മെമ്പർ ഇസ് ഡിവൈഡഡ് ഇൻ ടു നോട്ട് ലെസ് ദാൻ 3 ബേസ് വിത്തിൻ ഇറ്റ്സ് ആക്ച്വൽ ലെങ്ത് ഫ്രം സെന്റർ ടു സെന്റർ ഓഫ് എൻഡ് കണക്ഷൻസും അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് കോഡിൽ നോക്കി എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ അറ്റ് ഈച്ച് എൻഡ് ഈ 7.7.13 കുറച്ച് ജനറൽ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വായിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിച്ചാൽ എഴുതാവുന്നതാണ്. പിന്നെ എന്താണ്, ബാറ്റൻസ് പ്രൊവൈഡഡ് അറ്റ് എൻഡ്സ് ഓഫ് കോളംസ് ആർ കോൾഡ് എൻഡ് ബാറ്റൻസ് ആൻഡ് ഓൾ അതർ ബാറ്റൻസ് ഇൻ ബിറ്റ്വീൻ എൻഡ് ബാറ്റൻസ് ആർ കോൾഡ് ഇന്റർമീഡിയറ്റ് ബാറ്റൻസ്. എൻഡിലുള്ളതിനെ എൻഡ് എന്നും അതിന് ഇടയ്ക്കുള്ള എല്ലാം ഇന്റർമീഡിയറ്റ് ബാറ്റൺ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 7.7 നോക്കിയിട്ട് ഇതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബാറ്റൻഡ് കോളംസ് ഡിസൈൻ ഒന്നും പഠിക്കാനില്ല. അപ്പോ ബാറ്റൻസിന്റെ കേസിൽ രണ്ട് ഇന്റർമീഡിയറ്റും രണ്ട് എൻഡ് ബാറ്റണും ഒക്കെ വരുമ്പോഴേ നമ്മൾ കോഡിൽ പറയുന്ന ആ ഒരു നോട്ട് ലെസ് ദാൻ 3 ബേസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവിടെ കവർ ചെയ്തു പോവുള്ളൂ. അപ്പോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് കോഡിൽ 7.7.1.3.